2023 മെയ്യിൽ മണിപ്പൂരിന്റെ മണ്ണിൽ വീണ കലാപത്തിന്റെ കനൽ ഇനിയും അടങ്ങിയിട്ടില്ല. ഇതുമാത്രമല്ല, പോകെ പോകെ അത് ആളിക്കത്തുകയുമാണ്. 200-ലേറെ ആളുകൾ കൊല്ലപ്പെട്ടു, 1000-ക്കണക്കിന് പേർക്ക് പരുക്കേറ്റു, 10,000-ക്കണക്കിന് ആളുകൾ പലായനം ചെയ്യേണ്ടി വന്നു. മെയ്തൈ കുക്കി വിഭാഗങ്ങൾ ചേരി തിരിഞ്ഞ് പോരടിക്കുകയാണ്. കലാപം ശമിപ്പിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിഷ്ക്രിയമാണ് എന്ന വിമർശനം ശക്തമാണ്. എന്നാൽ രാജി ആവശ്യം പൂർണ്ണമായി തള്ളുകയാണ് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ്. കലാപ കാരണം വംശീയതയല്ലെന്നും സർക്കാരിന്റെ ലഹരിവിരുദ്ധ നടപടികളാണെന്നും ബിരേൻ സിംഗ് 24 പ്രതിനിധി വിനീത വിജിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ആദ്യമായാണ് മണിപ്പൂർ മുഖ്യമന്ത്രി ഒരു മലയാള മാധ്യമത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. ആദ്യം അദ്ദേഹം പറഞ്ഞതിലേക്ക്. Regarding the present situation is very sad, very unfortunate, but I want to clarify one thing. Whatever happening in Manipur today is not related with religion. Totally whatever happening is today in Manipur is because of the huge illegal influx from the neighboring country Myanmar and the step which was taken up by the state government under my leadership, war on drugs since 2018. These are the few reasons why Manipur is boiling now and burning now. With the help of the central government, we have started dialogue with the others community, between the two communities, sending our emissaries, and the center also invited both leaders of the both communities and the state government also meeting the both communities. And I hope at the earliest, peace will be restored in the state of Manipur. Totally what is happening is today in Manipur is because of the huge illegal influx from the neighboring country Myanmar and the step which was taken up by the state government under my leadership, war on drugs. These are the few reasons why Manipur is boiling now and burning now. But I assure that peace will be restored very soon. Opposition is telling to resign me since from the 2017. When immediately when I became the CM, then usi time se they are asking me to resign, So opposition ka to they will ask all of them. കലാപഭൂമിയിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന നേർചിത്രങ്ങളാണ് ദിവസങ്ങളായി 24 പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മണിപ്പൂരിൽ നിന്ന് വിനീത വിജി, ഒപ്പം തന്നെ ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവർ തത്സമയം ചേരും. ആദ്യം മണിപ്പൂരിലേക്കാണ് വിനീത വിജി ഉണ്ട്. വിനീത, വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം മണിപ്പൂരിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് വിനീത അങ്ങോട്ടേക്ക് ചെന്ന് ഗ്രൗണ്ട് സീറോയിൽ നിന്ന് അവിടുത്തെ യാഥാർത്ഥ്യം പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ മണിപ്പൂർ എന്ന കലാപഭൂമിയിലേക്ക് വിനീത ഇറങ്ങിയെത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്നലെ മുതൽ തന്നെ അതിൽ മെയ്തൈ വിഭാഗത്തിൻ്റെ തലവനുമായി ഒളിത്താവളത്തിൽ സംസാരിക്കാൻ കഴിയുന്നു. അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി സംസാരിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ ചിത്രം നേരിൽ കണ്ട് വിനീതയ്ക്ക് മനസ്സിലായിട്ടുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ നേതാക്കൾ പറയുന്നതിൻ്റെയൊക്കെ യാഥാർത്ഥ്യവും വിനീതയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ലഹരിക്കടത്തിനെടുത്ത് എതിരെയെടുത്ത നടപടി, നുഴഞ്ഞുകയറ്റത്തിനെതിരെയെടുത്ത നടപടി, ഇതൊക്കെയാണ് ഇത്ര വലിയ കലാപത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ, നമ്മളെങ്ങനെയാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ പറയുന്ന കാര്യങ്ങളെയും യാഥാർത്ഥ്യത്തെയും തമ്മിൽ വച്ച് അത് പൊരുത്തപ്പെട്ടു പോകുന്നതാണോ? തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളും ഒക്കെയായി നേരിട്ട് നമുക്ക് സംസാരിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഏറ്റവും പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ മണിപ്പൂരിലെ ഒരു സംഘർഷം അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഏതാണ്ട് മാസങ്ങളായ അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ കാലങ്ങളായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളാണ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അതിരൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രതിപക്ഷമടക്കം വലിയ വിമർശനം സർക്കാരിനെതിരെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവർ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ ക്രമസമാധാനം അത് തിരിച്ചു കൊണ്ടുവരിക, സമാധാനം പുനഃസ്ഥാപനം തുടങ്ങിയ ആവശ്യങ്ങൾ തന്നെയാണ് പ്രതിപക്ഷമടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നാണ് നമുക്കിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ലഭിച്ചിരിക്കുന്നത്. ആ മുഖ്യമന്ത്രി തന്നെ അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ മ്യാൻമറിൽ നിന്നുള്ള കുടിയേറ്റവും ഒപ്പം തന്നെ ഈ ലഹരിവിരുദ്ധ നിലപാടുകളും ഒക്കെയാണ് ഇങ്ങനെയൊരു പ്രക്ഷോഭം.
അതാണ്. അവിടെ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഇന്റർനെറ്റ് നിരോധനം ഒക്കെ നിലവിലുണ്ട്. അതിനിടെയാണ് അവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണമൊക്കെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വാർത്തകൾ കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികവുമാണ്. നമ്മൾ തിരികെ എത്താൻ ശ്രമിക്കുന്നുണ്ട് വിനീതയിലേക്ക്. ബൽറാം നെടുങ്ങാടിയിലേക്ക് പോവുകയാണ്. ബൽറാം ഉള്ളത് ഡൽഹിയിലാണ്. ബൽറാം, ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നമുക്കറിയാം പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതിൽ അവർ മുൻപ് പല ഘട്ടങ്ങളിലും ഉയർത്തിയ ചോദ്യമുണ്ട്. പ്രധാനമന്ത്രി എപ്പോഴാണ് മണിപ്പൂർ സന്ദർശിക്കുന്നത്? ആ ചോദ്യം അവർ ഈ ഘട്ടത്തിലും ഉയർത്തുകയാണ്. ഇന്നിപ്പോൾ ഇതിൽ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് ഒരു കത്ത് ജെ പി നഡ്ഡയുടെ ഭാഗത്തു നിന്ന് വരുന്നു. രൂക്ഷ വിമർശനമാണ്. അങ്ങനെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി വീണ്ടും മാറിയിരിക്കുകയാണല്ലോ. അനുജ, തീർച്ചയായും ഒന്നര വർഷത്തോളമായി മണിപ്പൂർ ഒരു രാഷ്ട്രീയ വിഷയം തന്നെയാണ്. ദേശീയ തലത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പാർലമെന്റിൽ പലതവണ ചർച്ചയ്ക്കായി വരികയും പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയും തുടർന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർലമെന്റിൽ വിശദീകരണം നൽകുകയും ചെയ്ത വിഷയമാണ് മണിപ്പൂരിന്റെ വിഷയത്തിൽ. അതേസമയം സർക്കാരിന്റെ വിശദീകരണം മുൻപ് നൽകിയിരുന്നത് കണക്കുകൾ നിരത്തിക്കൊണ്ടാണ്. മണിപ്പൂരിലേത് ഒരു വംശീയമായ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു സംഘർഷമാണ്. മുൻപും സ്ഥിരമായി തന്നെ പ്രശ്നങ്ങളും കൊലപാതകങ്ങളും വംശഹത്യകളും നടക്കുന്ന ഇടമാണ് മണിപ്പൂർ എന്ന് സ്ഥാപിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്റിൽ കണക്കുകൾ നിരത്തിക്കൊണ്ട്. എന്നാൽ ഈ പ്രശ്നത്തിന് ഒന്നര വർഷത്തിന് ശേഷവും യാതൊരു പരിഹാരവും ആകുന്നില്ല എന്നുള്ളതിടത്താണ് ഇപ്പോൾ വീണ്ടും അത് ചർച്ചയായിരിക്കുന്നതും. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഉന്നയിക്കുന്ന ഒരു വിഷയം പ്രധാനമന്ത്രി എന്തുകൊണ്ട് മണിപ്പൂർ സന്ദർശിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ ഇതുവരെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി തൊട്ടയൽ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ പോകുമ്പോൾ പോലും മണിപ്പൂരിൽ ഈ ഒന്നര വർഷത്തിനിടെ ഒരിക്കൽ പോലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേസമയം പ്രധാനമന്ത്രിയുടെ സന്ദർശനമല്ല, അതിനപ്പുറത്തേക്ക് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ ചർച്ചകൾ, സൈനിക വിന്യാസം ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം എന്നുള്ളത്. ഇതിന്റെ തുടർച്ച തന്നെയാണ് ഈ മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തയക്കുന്നതും മണിപ്പൂരിലെ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും പ്രധാനമന്ത്രി സന്ദർശിക്കാതിരിക്കുന്നത് ഒരിക്കൽ കൂടി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അതിന് രാഷ്ട്രീയമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത് JP നദ്ദ തന്നെയാണ്. അദ്ദേഹം രാഷ്ട്രപതിക്ക് മല്ലികാർജ്ജുൻ ഖാർഗെ അയച്ച കത്തിന് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് നേരിട്ടാണ് JP നദ്ദ മറുപടി നൽകിയിരിക്കുന്നത്. അതിൽ ആരോപണങ്ങളാണ് കോൺഗ്രസ് ഭരണകാലത്ത് സ്വീകരിച്ചതെന്നായ സമീപനങ്ങൾ, ഒപ്പം തന്നെ മ്യാൻമറിൽ നിന്നുള്ള അനധികൃതമായ കുടിയേറ്റം അടക്കമുള്ള വിഷയങ്ങളാണ് ഇതിന് കാരണം എന്നും, ഒപ്പം തന്നെ മണിപ്പൂരിലെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് കോൺഗ്രസ് ഭരണകാലത്താണ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നയസമീപനങ്ങളാണ് എന്നാണ് കുറ്റപ്പെടുന്നത്. ഇതിന് മറുപടിയുമായി ജയറാം രമേശും രംഗത്തെത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിൽ തന്നെ ഉഴലുകയാണ് മണിപ്പൂർ വിഷയം ദേശീയ തലത്തിൽ. അതേസമയം മണിപ്പൂരിൽ പ്രശ്നങ്ങൾ രൂക്ഷമായ ഘട്ടത്തിൽ ചർച്ചകൾക്കായുള്ള ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പലതവണ ഉണ്ടായിരുന്നു എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഈ സംഘർഷം തുടങ്ങി മാസം പിന്നിടുന്ന ഘട്ടത്തിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് മണിപ്പൂരിൽ എത്തുന്നത്. ആ ഘട്ടത്തിൽ വിവിധ വിഭാഗങ്ങളുമായി നേരിട്ട് തന്നെ അദ്ദേഹം മണിപ്പൂരിൽ 4 ദിവസം ക്യാമ്പ് ചെയ്ത് ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച എന്നാൽ ഫലം കണ്ടിട്ടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പക്ഷപാതപരമായ നയസമീപനം സ്വീകരിക്കുന്നു എന്നുള്ള ആക്ഷേപം കുക്കി വിഭാഗത്തിന് ഉള്ളത് തന്നെയാണ് ഈ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും തുടരാൻ കാരണമായതും. അനുജ, അതെങ്ങനെയാണ് മണിപ്പൂർ വിഷയം വീണ്ടും ഒരു രാഷ്ട്രീയ പോരിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നതിന്റെ വിശദാംശങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്. നമ്മൾ വീണ്ടും ട്രബിൾ സ്പോട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. മണിപ്പൂരിലേക്ക് വിനീത വിജി തുടരുന്നുണ്ട്. വിനീത, പറയൂ. അനുജ, തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ, ഈ മണിപ്പൂരിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇന്നലെയൊക്കെ ഞങ്ങൾ ചില മേഖലകളിലേക്കൊക്കെ പോയി. ഈ കുക്കി മൈത്തേ പ്രാതിമുഖ്യമുള്ള മേഖലകളിലൊക്കെയാണ് നമ്മൾ പോയത്. ആ മേഖലകളിലൊക്കെ പോയി അവർക്ക് പറയാനുള്ളത് കേൾക്കുമ്പോൾ അവിടെ ഈ ആക്രമിക്കപ്പെടുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെയാണ്. നമ്മൾ ഇന്ന് രാവിലെയൊക്കെ ഈ ചുരാചന്ദ്പൂരിലേക്കുള്ള മേഖലകളിൽ പോകുമ്പോൾ അവിടെ ഈ ആളുകളുടെ വീടുകൾ പൂർണ്ണമായും കത്തിനശിക്കുന്നു. അവരുടെ വാഹനങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു.
ഈ ഉറങ്ങാൻ പോലും ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നൊക്കെയാണ് അവിടെയുള്ള സ്ത്രീകൾ പറയുന്നത്. ഇങ്ങനെ പരസ്പരം ഒരു ശത്രു സൈന്യങ്ങളെ പോലെ ചേരി തിരിഞ്ഞ് ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഒരു ആക്രമണങ്ങൾ, തിരിച്ചൊരു പ്രത്യാക്രമണം, ഇങ്ങനെ ഒരു രീതിയിലേക്കാണ് ഈ മണിപ്പൂരിലെ സ്ഥിതിഗതികൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം ജിരിബാമിൽ നിന്ന് ഒരു കുടുംബത്തിലെ 6 പേരാണ് നിഷ്കരണം കൊല ചെയ്യപ്പെട്ടത്. നമുക്ക് അവരുടെ ചില ഈ ഏറ്റവും പറയുകയാണെങ്കിൽ ചില മൃതദേഹങ്ങളിലൊന്നും തല പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ മണിപ്പൂരിൽ എത്രത്തോളം തീവ്രതയുണ്ട് എന്ന് കൂടി നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒപ്പം തന്നെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് വിവിധ സംഘടനകളടക്കം ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുള്ളത്. മെയ്തേ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഈ സർക്കാർ അവർക്ക് അനുകൂലമായി അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. അവർക്ക് നേരെ ആക്രമണങ്ങൾ തുടരുന്നു. കുക്കികൾക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല, അവർക്കെതിരെ എന്തുകൊണ്ട് ഈ ആക്രമണങ്ങൾ നടത്തുന്നവരെ കണ്ടെത്തുന്നില്ല, അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നൊക്കെയാണ് മെയ്തേ വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. അതും തന്നെ കുക്കികൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോപണം സർക്കാർ ഈ മെയ്തേ അനുകൂല നിലപാടുകൾ മാത്രമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനൊരു പരിഹാരം എന്നത് ഇന്ന് നമ്മൾ മുഖ്യമന്ത്രിയുമായി കണ്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറയുന്നത് ഈ എല്ലാ വിഭാഗങ്ങളിലുള്ള ആളുകളെയുമായി ഒന്നിച്ചു നിർത്തിക്കൊണ്ട് സംസാരിച്ച് അത് ഒരു പ്രശ്ന പരിഹാരത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് മുഖ്യമന്ത്രിയും പറയുന്നത്. പക്ഷേ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും സാധാരണ നിലയിലേക്ക്, നമ്മൾ ഏറ്റവും ഒരു സാധാരണക്കാർക്കൊപ്പം നിന്ന് ചിന്തിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക തന്നെയാണ്. ഇതാ മണിപ്പൂരിൽ സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ്, സ്കൂളുകൾ അടച്ചിട്ടിരിക്കുന്നു, ഒട്ടേറെ പേർക്ക് വീടുകൾ നഷ്ടമായി, പലായനം ചെയ്യേണ്ടി വന്ന 10,000-ലേറെ ആളുകളുണ്ട്. അപ്പോൾ ആ തരത്തിലേക്ക് കഴിഞ്ഞ 1.5 വർഷത്തിലേറെയായി ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയാണ് മണിപ്പൂരിലുള്ളത്. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ട് കാലം കുറേയായി. എന്നാൽ പ്രധാനമന്ത്രി ഇപ്പോഴും മൗനത്തിൽ തന്നെയാണ്.